ഇന്ത്യയും കൂടി. കുറച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇസ്ലാം വന്നത്. പിന്നീട് ഇസ്ലാം ലോകം മൊത്തം വ്യാപിച്ചു. ദൈവത്തിന് രൂപമുണ്ടാക്കൽ വലിയ പാപമാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ലോകത്ത് ഒരിടത്ത് ഒരാൾ ജനിച്ചു, ഇത് ശിവനാണ്, കൃഷ്ണനാണ്, ഭഗവാനാണ്, ജീസസ് ആണ് എന്നിങ്ങനെ പറഞ്ഞു. അത് ദൈവമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. അവനും തെറ്റാണോ ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചത്. അതായത് ലോകം വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് വന്നതാണ്. ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. ചിലർ കൃഷ്ണൻ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്നു, ചിലർ ശിവൻ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്നു, ജീസസ് ദൈവമാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ എന്താണ് പ്രശ്നം? ഞാൻ ഒരു മതതാരതമ്യ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഖുർആൻ അല്ലാത്തതെല്ലാം പറയുന്നത് തെറ്റാണ്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളാണെങ്കിലും ശരി, ക്രൈസ്തവ ഗ്രന്ഥങ്ങളാണെങ്കിലും ശരി, യേശു ദൈവമാണോ എന്ന് ക്രൈസ്തവ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, അത് തെറ്റാണെന്ന് ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ പറയുന്നുവെങ്കിൽ എന്തിനാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നത്? നാളെ നിങ്ങളെ ഒരാൾ ദൈവമെന്ന് വിളിക്കും, ചിലർ എന്നെ ദൈവമെന്ന് വിളിക്കും, അംഗീകരിക്കണോ? തെറ്റ് എന്താണോ അത് തെറ്റാണ്. ബ്രഹ്മ എന്ന് വിളിക്കുന്നത് ബ്രഹ്മാവിനെ, ദൈവം എന്ന് വിളിക്കുന്നത് ശിവനെ, ദൈവം എന്ന് വിളിക്കുന്നത്. ഋഗ്വേദത്തിൽ പറഞ്ഞ ഈ പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. ഋഗ്വേദം 2 പുസ്തകം, ഹിം നമ്പർ 1, 3 മന്ത്രത്തിൽ 33 വിശേഷണങ്ങൾ ദൈവത്തെക്കുറിച്ച് ഇതിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. 1 ബ്രഹ്മ എന്നാണ്. ബ്രഹ്മ എന്നാൽ സൃഷ്ടാവ്. അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഖാലിഖ് എന്നാവും. ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ദൈവം സൃഷ്ടാവ് എന്നോ ബ്രഹ്മാവ് എന്നോ പറയുന്നതിൽ ഒരു വിരോധവുമില്ല. ഒരാൾ പക്ഷേ ബ്രഹ്മ എന്ന ദൈവത്തിന് 4 കൈകളുണ്ട്, കിരീടമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ശക്തമായി എതിർക്കും. അതിലുപരി താങ്കൾ യജുർവേദം 32:3 എതിരാണ് ചെയ്യുന്നത്. അതിൽ പറയുന്നു, നതസ്യ പ്രതിമാസ്ഥി, ദൈവത്തിന് ചിത്രമില്ല. ഇതുപോലെയാണ് വിഷ്ണു എന്നതും പരിപാലകൻ എന്നർത്ഥം. ഇത് അറബിയിൽ റബ്ബ് എന്ന് പറയുന്നു. ദൈവത്തെ ഒരാൾ പരിപാലകനെന്നോ റബ്ബ് എന്നോ വിഷ്ണു എന്നോ വിളിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ഒരാൾ പറയുന്നു, ദൈവം സർപ്പത്തിന്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്, 4 കൈകളുണ്ട്, 1 കൈയിൽ വജ്രായുധമുണ്ട്, ഇടത് കൈയിൽ ശംഖുണ്ട്, ഗരുഡയുടെ പുറത്ത് യാത്ര ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ശക്തമായി എതിർക്കും. അതിലുപരി സ്വേദശേദാര ഉപനിഷത്ത് 4:19 എതിരാണത്. അതിൽ പറയുന്നു, നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് ചിത്രമില്ല. സഹോദര, ചിലർ തെറ്റായ കാര്യം പിന്തുടർന്നാൽ ബ്രഹ്മാവിന് ചിത്രമില്ല, രൂപമില്ല, ദൈവമാണ് എന്നിങ്ങനെ പങ്കാളിയില്ലാതെ വിശ്വസിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല എന്ന താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം ഒരു പുതിയ മതമല്ല. അത് 14 നൂറ്റാണ്ട് മുമ്പ് വന്നതല്ല, അത് ലോകാദ്യം മുതലുണ്ട്. ജീസസ് അലൈഹി ഇസ്ലാം പഠിപ്പിച്ചതും ഇസ്ലാമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:30 അദ്ദേഹം പറയുന്നു, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആരെങ്കിലും ഞാൻ അന്വേഷിക്കുന്നത് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമാണ്. അതുകൊണ്ട് ജീസസ് അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു. ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഇസ്ലാം എന്നാകുന്നു. ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് ആദം അലൈഹിസ്സലാം പഠിപ്പിച്ചത്. നൂഹ് ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചത്. മോശസ് ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ജീസസ് ദൈവത്തിന് മാത്രം സമർപ്പിക്കണമെന്നാണ് പഠിപ്പിച്ചത്. ഇത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഇസ്ലാം എന്നാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. അദ്ദേഹം അറേബ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവനല്ല. 21:5 അംബിയാഗിലെ 107 വചനത്തിൽ അള്ളാഹു പറയുന്നു, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. മനുഷ്യർക്ക് മുഴുവൻ അനുഗ്രഹമാണ്, എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ്, ലോകത്തിന് മൊത്തം അനുഗ്രഹമാണ്. 3 ആൽ ഇമ്രാനിലെ 110 വചനം ഉദ്ധരിച്ചാണ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിച്ചത്. അതിൽ പറയുന്നു, ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. 41 ഫുസ്സിലത്ത് 53 വചനത്തിൽ പറയുന്നു, ഇത് സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ വിദൂരത്ത് ഏതോ ദ്വീപിൽ താമസിക്കുന്നവർ ഇസ്ലാമിനെ കുറിച്ച് കേട്ടില്ലായിരിക്കാം. എന്നാൽ അള്ളാഹു പറയുന്നു, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം ഇട്ടുകൊടുക്കും. ചക്രവാളത്തിലും അവരുടെ ഹൃദയത്തിലും ചില അടയാളങ്ങൾ ഇട്ടുകൊടുക്കും. സൃഷ്ടാവായ അള്ളാഹു സ്വയം അവർക്ക് നേരിട്ട് സന്ദേശം നൽകും. ഒന്നും അറിയില്ലെങ്കിലും അവർക്ക് ഈ സന്ദേശം ലഭിക്കും. അത് നിരസിച്ചാൽ നഷ്ടക്കാരനായിരിക്കും, സ്വീകരിച്ചാൽ ഈ പരീക്ഷയിൽ വിജയിക്കാം. ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ മായ്ച്ചു കളഞ്ഞ ശേഷം മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചാൽ പോലും അവർ പാപം ചെയ്യുമെന്ന് അള്ളാഹുവിനറിയാം. എന്തുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഇവിടെ നരകം നേരിട്ട് കാണിച്ചു കൊടുത്തുകൂടാ? അങ്ങനെ നേരിൽ കണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജനങ്ങൾ നേർമാർഗത്തിൽ സഞ്ചരിക്കില്ലേ? സഹോദരി, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. പരലോകത്തെ യഥാർത്ഥ ലോകം നരകം ഇവിടെ കാണിച്ചു കൊടുത്താൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കില്ലേ? പക്ഷേ ഓർമ്മ മായ്ച്ചു കളഞ്ഞ് തിരിച്ചയച്ചാൽ വീണ്ടും തെറ്റ് ചെയ്യും. എന്തുകൊണ്ട്?
അള്ളാഹുവിന് ആ ശിക്ഷകൾ ഇവിടെ കാണിച്ചുകൂടാ? അതൊരു നല്ല ചോദ്യമാണ് സഹോദരി. അള്ളാഹു ഇവിടെയും പരീക്ഷണം നൽകുന്നുണ്ട്. നരകത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാ അതിൽ പോവുക? നരകമുണ്ടോ ഇല്ലയോ? നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് സ്വർഗം, എവിടെയാണ് പരലോകം? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ അള്ളാഹു പരീക്ഷണം നൽകുന്നുണ്ട്. ഉദാഹരണം എയ്ഡ്സ്. നേരത്തെ ധാരാളം ജനതയെ, ധാരാളം രാഷ്ട്രങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് പോലെയുള്ള ജനതയെ ഒന്നാകെ നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നുപോലും എയ്ഡ്സ് അതാണ്. 80s എയ്ഡ്സ് ഉണ്ടായത്. അതൊരു ശിക്ഷയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം, എയ്ഡ്സ്, അത് ശിക്ഷയാണ്. സ്വവർഗരതിക്കാർക്ക് പിടിപെടുന്നു, വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പിടിപെടുന്നു. ഇവിടെ അള്ളാഹു ചില അടയാളങ്ങൾ നൽകുന്നു. ഇതെല്ലാം അടയാളങ്ങളാണ്. ഉദാഹരണം ബോസ്നിയ, അതൊരു ദുരന്തമാണ്. ബോസ്നിയൻ ജനതയിൽ അധിക പേർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അവർ അനുഷ്ഠാന മുസ്ലിങ്ങളായിരുന്നില്ല. അള്ളാഹു അടയാളങ്ങൾ നൽകുന്നു. നല്ല ആളുകളും ബോസ്നിയയിൽ ഉണ്ടായിരിക്കും. അള്ളാഹു ശിക്ഷിക്കുമ്പോൾ പാപം ചെയ്യാത്തവരും ശിക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർക്കതൊരു പരീക്ഷണമാണ്. അള്ളാഹു ഒരു ദുരന്തം ഇറക്കുമ്പോൾ പാപികളല്ലാത്തവരും, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ദുരന്തത്തിൽ അകപ്പെടും. അത് അവർക്കൊരു പരീക്ഷണമാണ്. ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതെല്ലാം പരീക്ഷണമാണ്. ബോസ്നിയയിൽ സംഭവിക്കുന്നത്, ഇറാഖിൽ സംഭവിക്കുന്നത്, ഇതെല്ലാം പരീക്ഷണമാണ്. അത് എവിടെയാണ് മനുഷ്യരിൽ പ്രതിഫലിക്കുന്നത്? അത് ബോസ്നിയയിലല്ലേ? ഇന്ത്യയിൽ നടക്കുന്നത് വളരെ കുറവല്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ഗുജറാത്തിലാണ് നടക്കുന്നത്. മദ്രാസിൽ വളരെ കുറവല്ലേ എന്ന് ചിന്തിക്കുന്നു സഹോദരി. ഇതെല്ലാം അടയാളങ്ങളാണ്. അള്ളാഹു ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരികയാണ്. അവസാന മാർഗനിർദ്ദേശമായ ഇത് വായിച്ചാൽ അത് തിരിച്ചറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മനസ്സിലാവും. അള്ളാഹു നൽകിയതിന് അൽഹംദുലില്ലാ എന്ന് പറയും. ഉത്തരം പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു.